നമസ്കാരം, എല്ലാവർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഐ എസ് എൽ കഴിഞ്ഞ ശേഷം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. കാര്യം സൂപ്പർ കപ്പിന്റെ വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ഇടേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. കാരണം ഇന്നലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇടേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് ഇടാൻ സാധിച്ചില്ല. അപ്പൊ ഇന്ന് എന്തായാലും ആ വീഡിയോ ഇട്ടേ മതിയാവൂ. കാരണം ഇപ്പോൾ നമ്മുടെ കൊച്ചി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, വളരെ വൈറലായിട്ടുള്ള പ്രശ്നം, ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചി സ്റ്റേഡിയം നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. പൊളിക്കുക എന്നല്ല, ക്രിക്കറ്റിന് വേണ്ടി പിച്ച് പണിത് ഒരു എന്താ പറയാ, അതിനെ നശിപ്പിക്കാൻ പോവുക എന്ന് തന്നെ പറയാൻ സാധിക്കും. കൊച്ചി സ്റ്റേഡിയത്തിൽ ഇനി ഫുട്ബോൾ കളിക്കാൻ നമ്മുടെ ഒരു പാടത്ത് കളിക്കുന്ന പ്രതീതിയായി മാറ്റാൻ പോകുന്നു എന്ന് തന്നെ അതിനെ പറയാം. കാരണം ഫിഫ നമ്മുടെ സ്റ്റേഡിയം കണ്ട് ഞെട്ടിപ്പോയി. ആ സ്റ്റേഡിയത്തെ ക്വാളിഫൈ ചെയ്ത് വേൾഡ് കപ്പിന് വേണ്ടി ക്വാളിഫൈ ചെയ്ത അത്രയ്ക്കും അണിയൊരുക്കി ചുരുക്കി സ്റ്റാൻഡേർഡ് സ്റ്റേഡിയമാക്കി മാറ്റുകയും ചെയ്ത ആ ഒരു സ്റ്റേഡിയം നമ്മൾ പൊളിച്ച് ക്രിക്കറ്റ് സ്റ്റേഡിയം ആക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാം, നമുക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് ഇതിന്റെ മെയിൻ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, അത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഈ തീരുമാനത്തോട് നമ്മൾ ഒരിക്കലും യോജിക്കരുത്. ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, നവംബറിലാണ് ഈ മത്സരം നടക്കുന്നത്, ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം നടക്കുന്നത്. ആ മാസം തന്നെയാണ് നമ്മുടെ ഐ എസ് എൽ തുടങ്ങുന്നത്. അപ്പോൾ കൊച്ചി സ്റ്റേഡിയം, നമ്മുടെ ഐ എസ് എൽ പ്രേമികളായതുകൊണ്ട് തന്നെ കൊച്ചി സ്റ്റേഡിയം പിന്നെ റീറ്റെയിൻ ചെയ്തെടുക്കാനുള്ള സമയം ഉണ്ടാകില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോ ആ ഒരു സംഭവത്തിനോട് നമ്മൾ ആരും യോജിക്കരുത്. അപ്പോ നമുക്ക് സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഞ്ഞപ്പട ഇതിനെല്ലാം എതിർത്ത് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ സാധാരണക്കാർ എത്ര സപ്പോർട്ട് നൽകുന്നു എന്നുള്ളതിന്റെ ബേസ് ആയിരിക്കും അവ തീരുമാനങ്ങൾ എടുക്കുക. അതായത് നമുക്ക് ശക്തമായ പ്രതികരിക്കാം. പക്ഷെ നമ്മളെല്ലാവരും ന്യൂസ് പേപ്പറിലും ന്യൂസിലും മാത്രമാണ് ഇത് കാണുന്നത്, ചുമ്മാ ഇരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇതിനോട് പ്രതികരിക്കാൻ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഒന്ന്, നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഫേസ്ബുക്കിന്റെ ഡി പി ഇതുപോലെ ഇങ്ങനെ ആക്കുക, നമ്മുടെ ഫേസ്ബുക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റി നമുക്ക് ഇതുപോലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടും. അത് എന്തായാലും വെറുതെ ചുമ്മാ നമുക്ക് രസത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇനി ചെയ്യേണ്ടതാണ് കുറച്ച് പ്രധാനപ്പെട്ടത്. എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചെന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇടുന്നുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു അക്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അവിടെ ചെന്ന് മെസ്സേജ് അയക്കുക. ഞാൻ കുറച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഇതുപോലെ അല്ലാതിനേക്കാൾ നിങ്ങൾക്ക് രൂക്ഷമായിട്ട് വേണമെങ്കിൽ മെസ്സേജ് അയക്കുക. അവർ റിപ്ലൈ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒന്ന് കണ്ട് നമ്മൾ പ്രതികരിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ കൊച്ചിയെ രക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലും സാധിച്ചല്ലോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവസാനം ഒരു ഹാഷ്ടാഗ് കൂടി സേവ് കൊച്ചി ടഫ് എന്നുകൂടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇതൊന്ന് പൂർണ്ണമാക്കി തീർക്കാൻ സാധിക്കണം. എല്ലാ ആരാധകരും, എല്ലാ മഞ്ഞപ്പള, എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ്, എല്ലാ ഫുട്ബോൾ ആരാധകരും ഇത് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി എത്തിക്കണം. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ പ്രൊമോഷന് വേണ്ടി മാത്രമല്ല, കാരണം ഇത് നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. കാരണം എല്ലാവരും മെസ്സേജ് അയക്കുക. ഒരു ചുമ്മാ മെസ്സേജ് അയക്കുമ്പോൾ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് ഒന്ന് അയച്ച് നോക്കുക. ട്വിറ്ററിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ട്വിറ്റർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് നോക്കുക, ഇത് തന്നെ സെർച്ച് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ ഒന്ന് ട്വീറ്റ് ചെയ്ത് വിടുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് സഹായിക്കാൻ തീർച്ചയായിട്ടും സാധിക്കണം. നമുക്ക് തീർച്ചയായിട്ടും കൊച്ചിയെ തിരിച്ചുകൊണ്ടുവരണം. യാതൊരു കാരണവശാലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് കെട്ടിക്കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് കളിപ്പിച്ചുകൂടെ എന്നുള്ള ഒറ്റ ചോദ്യം കൂടെ നിങ്ങൾക്ക് തീർച്ചയായും ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ കാര്യം എന്തായാലും ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലേക്ക് ചെന്ന് ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഒന്ന് സംസാരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് കൊച്ചി തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അറിയുമ്പോൾ കണ്ടുമുട്ടുന്നവരേക്കും.